ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടി ഇതൊക്കെ മാറണം, നല്ല സ്നേഹവും പരസ്പര യോജിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ കാലം തന്നെ സാക്ഷി എന്ന് പറയുന്ന വൽ അസർ ഇന്നൽ ഇൻസാന ലഫി ഹുസർ ഇല്ലല്ലദീൻ ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ തുടങ്ങിയ മിടുക്കനാണെങ്കിൽ എത്ര ഉയരങ്ങളിൽ എത്താം. സ്നേഹാജ്യത്തെന്ന കുട്ടിയുടെ അഭിനയം ഡാൻസും അഭിനയവും അടിപൊളിയായിരുന്നു. എത്ര പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും നല്ല കഴിവും മിടുക്കും ഉണ്ടെങ്കിൽ ഉയരങ്ങളിൽ എത്താം എന്നുള്ളതിനും ഒരു ഉദാഹരണമാണ്. കുടുംബമായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. നല്ല മാനാഞ്ചിറ ഡാൻസ് അടിപൊളിയാണ്. ഡാൻസ് പാട്ടുകളെല്ലാം നന്ന, ഡാൻസും ഒക്കെ നന്നായിരുന്നു. മതത്തെക്കുറിച്ചല്ല, മത മൈത്രിയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇതൊക്കെ മാറണം, നല്ല സ്നേഹവും പരസ്പര യോജിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ മൈത്രിയോടെ മതമൈത്രി യോജിപ്പ്. കോമഡി അല്ല, കോമഡി കുടുംബ സ്നേഹം, കുടുംബ സിനിമയാണ്. ഡയറക്ഷനും സംവിധാനവും നിർമ്മാണവും എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. ചെറുപ്പക്കാരായിട്ടുള്ളവർ കാണേണ്ട ഒരു സിനിമയാണ്. കാര്യം അവർ പരിശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ നിരാശരായി മാറാറുണ്ട്, ഒരേ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായ പരിശ്രമം വിജയത്തിലെത്തിക്കും എന്നുള്ള ഒരു നല്ല, ഈ കേസിന് ഫസ്റ്റ് റാങ്ക് കിട്ടുമ്പോഴുള്ള ആ സീനൊക്കെ നന്നായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു, മോട്ടിവേറ്റഡായ സിനിമയായിരുന്നു. ചെറുപ്പക്കാർ കാണേണ്ട സിനിമയും തന്നെയാണ്. പക്ഷേ ഞാൻ അങ്ങനെയാണ് വന്നത്. പക്ഷേ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായും സാറ്റിസ്ഫൈഡാണ്. നല്ല സിനിമയാണ്. ഈ സമയം എനിക്ക് പൂർണ്ണമായും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല ഉപയോഗിക്കാൻ പറ്റിയ സമയം തന്നെയായിരുന്നു എന്നാണ് മനസ്സിലായത്. അല്ലല്ല, അങ്ങനല്ല എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിരന്തരമായ പരിശ്രമത്തിൻ്റെ ആ പയ്യനാണെങ്കിൽ ഓരോ ട്രാജഡീസ് ഉണ്ടായിരുന്നു, അതിൽ നിന്നും ഓവർകം ചെയ്ത് കയറി വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. മോട്ടിവേഷൻ കിട്ടുന്ന തരത്തിലുള്ള സിനിമയാണ്. യൂത്ത് യുവജനങ്ങളെല്ലാം കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാ മതങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ളൊരു സിനിമയാണ്. അങ്ങനെയല്ല, അതായത് അതിനെയൊക്കെ അതിജീവിച്ച് വരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സിനിമയാണ്. അനക്ക് എന്തിൻ്റെ കേടാ സിനിമ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. സാമൂഹികമായ അവഗണനകൾ നേരിടുന്ന ഒസാൻ വിഭാഗത്തിലുള്ള ആളുകൾ, ബാർബർ വിഭാഗത്തിലുള്ള ആളുകൾ നേരിടുന്ന അവഗണനയൊക്കെ ഞാൻ വളരെ ചെറുതിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കും കഠിനാധ്വാനവും പരിശ്രമവും നിരന്തരമായിട്ടുള്ള ആ ഒരു സ്വപ്നം നേടാനുള്ള ആ അഭിവാജ്ഞയും കൊണ്ട് അവർക്ക് ഉന്നതങ്ങളിൽ എത്തിച്ചേരാമെന്നുള്ള ഒരു ഒരു മോട്ടിവേഷൻ സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറേ ഖുർആനിക ശകലങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന വലിയ വലിയ അർത്ഥങ്ങൾ നമുക്ക് ജീവിതത്തിന് എത്രത്തോളം മോട്ടിവേഷൻ നൽകുന്നതാണ്. അതായത് കാലം തന്നെ സാക്ഷി എന്ന് പറയുന്ന വൽ അസർ ഇന്നൽ ഇൻസാന ലഫി ഹുസർ ഇല്ലല്ലദീൻ ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ തുടങ്ങിയ സൂറത്തുകളുടെ ഒക്കെ അതിൻ്റെയൊക്കെ ആ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിലകത്ത് ഷമീർ പരന്തൂരിനോട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. വളരെ നന്നായിട്ടുണ്ട്, ഗാനങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പുരോഗമനം തന്നെയാണ് സിനിമയിലെ യഥാർത്ഥ ഇതിവൃത്തം എന്നതുകൊണ്ട് വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്.